ഹലോ ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സമൂസന്റെ ഷീറ്റ് വെച്ചിട്ട് സമൂസ ഷവർമ ഒന്നും ഉണ്ടാക്കിയാലോ. അപ്പൊ നമ്മൾ എന്താ സമൂസന്റെ ഷീറ്റ് എടുത്തുകൊണ്ട് ഇതേ മാതിരി തന്നെ നിങ്ങളുടെ മടക്കട്ടാ. എന്നിട്ട് ബാക്കി വരുന്ന ഭാഗം എന്ത് ചെയ്യാം, നമ്മൾ കത്തിരിക്ക ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കട്ടാ. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ആ തുറന്നിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യാം, മൈദമാവ് വെച്ച് കണ്ടിട്ട് ഒട്ടിക്കാൻ പോകുന്നിട്ടാ. ഇത് നമ്മളെ കടലക്കൊക്കെ പൊതിയില്ലേ അതേ മാതിരി തന്നെ അതിന്റെ ആ ഒരു രീതിയിലായിട്ട് നമ്മൾ ചെയ്യുന്നത്. അടുത്ത ഒരു ഷീറ്റ് എടുത്താണ് ഇതേ മാതിരി മടക്കാൻ, എന്നിട്ട് ആ തുറന്നിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ മൈദമാവ് വെച്ചുകൊണ്ട് ഒട്ടിച്ചു കൊടുക്കുക, ബാക്കി വരുന്ന ഭാഗം അതേമാതിരി തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് കൊടുക്കുന്നട്ടാ. നിങ്ങൾ എല്ലാം എടുത്താണ് ഈ ഒരു രീതിയിലായിട്ട് ചെയ്യട്ടാ. നമുക്ക് ഷവർമേന്റെ ഇൻഗ്രീഡിയൻസ് എന്താ നോക്കിയാലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഒരു പാത്രം എടുത്ത് ചെറുതാക്കി അരിഞ്ഞ വല്ലുള്ളി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക, അതുപോലെ ചെറുതാക്കി അരിഞ്ഞ കാബേജ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക, പിന്നെ ചെറുതാക്കി അരിഞ്ഞ ക്യാരറ്റ് അത് ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് അതും നമ്മൾ ഇട്ട് കൊടുക്കുക, പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ പൊരിച്ച ചിക്കൻ ഉണ്ടല്ലോ അത് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള ചിക്കൻ അതും നമ്മൾ ഇട്ട് കൊടുക്കുക, പിന്നെ അതുപോലെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടോ, അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചാണ്. പിന്നെ നമ്മൾ എന്ത് ചെറുനാരങ്ങന്റെ നീര് അത് ഉറ്റിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കൊടുക്കാനട്ടാ. നമ്മൾ അടുത്തായിട്ട് ഇതിൽ ഇട്ട് കൊടുക്കുന്ന ആവശ്യത്തിന് ഉപ്പാണ് ഇട്ടാ. എന്നിട്ട് അത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി നമ്മൾക്ക് ഇതിൽ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ലാസ്റ്റ് ഘട്ടത്തിന് മയോണൈസ് ആണ് ഇട്ടോ. അത് ഇട്ട് കൊടുക്കുകയാണ് ഇതേ മാതിരി തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഷവർമ്മക്കൂട്ട് റെഡി ആക്കിട്ട് അപ്പൊ നമ്മൾ എടുത്ത് വെച്ച സമൂസ ഷീറ്റ് ഉണ്ടല്ലോ അതിൽ ഈ സാധനം ഫില്ല് ചെയ്തിട്ട് കൊടുക്കട്ടാ. എന്നിട്ട് ബാക്കി വരുന്ന ഭാഗം ഉണ്ടല്ലോ നമ്മൾ മൈദമാവ് വെച്ച് കണ്ടിട്ട് ഒട്ടിച്ചിട്ട് കൊടുക്കട്ടാ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഇതേ മാതിരി തന്നെ നിങ്ങൾ അടുത്ത് കൊടുത്തുകൊണ്ട് ഇതേ മാതിരി തന്നെ അതിൽ കൂട്ട് നിറക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ, ബാക്കി വരുന്ന ഭാഗം ഉണ്ടല്ലോ അത് മാവ് വെച്ചിട്ട് മൈദമാവ് വെച്ചിട്ട് ഒന്ന് പിന്നെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പൊ അങ്ങനെ ഈ ഒരു രീതിയിൽ തന്നെ ഞങ്ങൾ എല്ലാം ചെയ്ത് നമ്മൾ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രൈ ഫാൻ എടുത്താണ് ഇതിൽ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായിരുന്നു കണ്ടപ്പോൾ നമ്മൾ ഈ സമൂസ ഷവർമ ഉണ്ടല്ലോ അത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു സൈഡ് കളർ മാറി എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, മറ്റേ സൈഡിലേക്ക് മറിച്ചിട്ടുണ്ട് കൊടുക്കേണ്ട കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത് ലോ ഫ്ലെയിമിലിട്ട് ഇടേണ്ടി ഹൈ ഫ്ലെയിമിൽ ഇടരുതിട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, സാധനം നമ്മൾ ഇത് റെഡി ആയിട്ടുണ്ട്, നമ്മളിത് കയ്യിൽ ഉപയോഗിച്ചിട്ട് കോരി എടുത്തുകൊണ്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റണം കേട്ടോ. അപ്പൊ നമ്മൾ സാധനം റെഡി ആക്കിട്ട മക്കളെ, അപ്പൊ വേറെ ലെവൽ കോമ്പിനേഷൻ ആയിരുന്നിട്ടോ. നമ്മളെ മയോണീസ് ഒക്കെ കൂട്ടുകളിൽ ചേർന്ന് അപ്പൊ നമ്മൾ കടിക്കുമ്പോൾ തന്നെ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരുന്നിട്ടാ. അപ്പൊ നിങ്ങൾ ഇത് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അതിന് ഫീഡ്ബാക്ക് കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താം. നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതിട്ട്, അതുപോലെ നിങ്ങൾ ആ ബെല്ലൈക്കണം അമർത്തിക്കാളിട്ട് നമ്മൾ വിടുന്ന വീഡിയോ നിങ്ങൾക്ക് ആദ്യം മുതൽ കാണാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമ്മൾ പുതിയ ഡിഷുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.